Hi, welcome to Raisins. Hi friends, ഇന്നൊരു ചൂടൻ എഗ് പൊറോട്ട ആക്കിയാലോ. ഇതൊരു പോപ്പുലർ ബംഗാളി സ്ട്രീറ്റ് ഫുഡാണ് മുഗളായി എഗ് പൊറോട്ട. മൈദപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഞാനിവിടെ 1.5 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി ഒരു 15 മിനിറ്റോളം നമുക്കിത് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഫില്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. 3 കോഴിമുട്ടയും മീഡിയം സൈസ് 2 സവാള, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ കൂട്ടിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂട്ടി ഇട്ട് കൊടുക്കുക. എരിവും ഉപ്പും ഒക്കെ കറക്റ്റ് അല്ലേന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയോ ചതച്ച മുളകോ കുറച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും കുഴച്ച് വെച്ചേക്കുന്ന മാവ് സോഫ്റ്റായിട്ടുണ്ടാകുന്നൊന്ന് നോക്കാം. നോക്കട്ടെ, മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വെക്കാം. 1.5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എത്ര ഉരുളകൾ കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. 5 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പൊടിയിലൊക്കെ മുക്കി പരത്തി വീണ്ടും പൊടിയിലൊക്കെ മുക്കി പരത്തിയെടുക്കുക. ചെറുതായിട്ട് കരിഞ്ചീരകത്തിൻ്റെ വാസന വരുന്നുണ്ട് കേട്ടോ. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പരത്തുന്ന സമയത്ത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറു കിടക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഒരല്പം എണ്ണ തൂകി കൊടുക്കാം. എല്ലാ വശത്തും എണ്ണ എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഒരല്പം പൊടി തൂകി ഇനി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നാലു വശത്തു നിന്നും നീറ്റായി ഒന്ന് മടക്കിയെടുത്ത ശേഷം വീണ്ടും ഒന്ന് പൊടിയിൽ മുക്കി നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്ത മാവ് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഉരുളകളും പരത്തി എടുത്തു വെക്കാം. എല്ലാ ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 2 വശവും തിരിച്ചു മറിച്ചു വിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ വിട്ടു വരുന്നത് കാണാം. നമ്മൾ ആ മടക്കിയില്ലേ, നാലായിട്ട് മടക്കിയത് കൊണ്ടിട്ട് ഇതുണ്ട് ഒരു ലെയർ ഇങ്ങനെ വിടർത്തിയെടുക്കാൻ പറ്റും. ഈ ലെയർ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇതിലേക്കാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. കോഴിമുട്ടയും സവാളയൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന ആ മിശ്രിതം ഇതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. നല്ല തിക്ക് സ്റ്റഫിങ് വേണമെങ്കിൽ 1-2 സ്പൂൺ ഫില്ലിംഗ് കൂടി ഇതിലേക്ക് ഒഴിച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് കുറച്ചൊന്ന് മൊരിഞ്ഞ ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അല്പം എണ്ണ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നെയ്യോ ബട്ടറോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എഗ് ഫിൽഡ് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. കരിഞ്ജീരകത്തിൻ്റെ വാസനയൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. നന്നായി മുരിഞ്ഞ പൊറോട്ട ഇതാ റെഡിയായിട്ടുണ്ട്. പരത്തി വെച്ചേക്കുന്ന ഓരോ പൊറോട്ട മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിംഗ് എല്ലാം വെച്ച് ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് ചെറിയ തീയിലാക്കി വേവിച്ചെടുക്കാം. എഗ് പൊറോട്ട എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിട്ടാലും അവർക്ക് വളരെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് പിന്നെ കറികളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു. Please like, share and subscribe to Raisins. See you all in the next video.